നമസ്കാരം. നല്ലത് ചെയ്യുക, നല്ലവരായി മാറുക, നല്ലത് അനുഭവിക്കുക. ഇങ്ങനെ ജീവിക്കുമ്പോൾ എന്തൊരു മനസുഖമാണ് കിട്ടുന്നത്! മനസുഖം കിട്ടാൻ ഇതാണ് പ്രധാന മാർഗം. ഷേക്സ്പിയറുടെ വാക്കുകൾ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഡു ഗുഡ് ഗെറ്റ് ഗുഡ്. നല്ല ചിന്തയോടെയും നല്ല മനസ്സോടെയും ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളും സമൂഹത്തിൽ നന്മ വിതറിക്കൊണ്ടേയിരിക്കും. റോബിൻ ശർമ്മ എന്ന എഴുത്തുകാരൻ ഒരു പലചരക്ക് കച്ചവടക്കാരനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അയാളുടെ പേര് ജെയ്ക്ക് എന്നാണ്. പലചരക്ക് കച്ചവടക്കാരനായ ജെയ്ക്ക് കസ്റ്റമറായ റോബിൻ ശർമ്മയെ പേര് വിളിച്ചാണ് സ്വീകരിക്കുന്നത്. വീട്ടിലെ എല്ലാവരുടെയും പേരും ജന്മദിനവും അയാൾക്ക് മനഃപ്പാഠമാണ്. പ്രത്യേകിച്ച് തൻ്റെ കസ്റ്റമറായ അദ്ദേഹത്തിന് വേണ്ടി ഡ്വൽ, അസൂർ, ബിസിനസ് ടു തുടങ്ങിയ സാമ്പത്തിക പ്രസിദ്ധീകരണങ്ങൾ ഫ്രീ ആയിട്ട് വരുത്തി കൊടുക്കുന്നുണ്ട്. കുറ്റമറ്റ പെരുമാറ്റം, മുഖത്ത് എപ്പോഴും പുഞ്ചിരി, തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണെന്നൊരു തോന്നൽ എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ജയിക്ക് സൃഷ്ടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ പരിസരത്ത് 5-ലേറെ പലചരക്ക് കടകളുണ്ട്. പക്ഷേ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ ജയിക്കിനെ പോലെ സമർത്ഥരായി മറ്റാരുമില്ല. അതുകൊണ്ടാണ് കിലോമീറ്ററുകൾ താണ്ടി ഇപ്പോഴും ജയിക്കിൻ്റെ കടയിലേക്ക് സാധനം വാങ്ങാൻ പോകുന്നത്. ഓരോ കസ്റ്റമറും അവിടെ എത്തുന്നത് അങ്ങനെയാണ്. ബിസിനസ് വളർന്ന് ഒരു വലിയ കൊടീശ്വരനായി ജയിക്ക് മാറി. നല്ല പെരുമാറ്റവും നല്ലത് ചെയ്യാനുള്ള മനസ്സുമായിരുന്നു ജയിക്കിൻ്റെ ഏറ്റവും വലിയ മൂലധനം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒരു കച്ചവടക്കാരനാകാം, നിങ്ങളൊരു പുരോഹിതനാകാം, അധ്യാപകനാകാം, നഴ്സാകാം, ഡോക്ടറാകാം, ഒരു പ്യൂണാകാം, ക്ലർക്കാകാം, പട്ടാളക്കാരനാകാം, എന്തുമായിക്കൊള്ളട്ടെ, നല്ലത് ചെയ്യാനുള്ള താല്പര്യവും നല്ല പെരുമാറ്റവും കയ്യിലുണ്ടെങ്കിൽ ആയിരിക്കുന്ന മേഖലയിൽ കൂടുതൽ വളരുവാനായിട്ട് കഴിയും. എപ്പോഴും നല്ല മനുഷ്യർ ചുറ്റുവട്ടങ്ങളിൽ നല്ല ഊർജം വിതച്ചുകൊണ്ടേയിരിക്കും. അവരറിയാതെ തന്നെ അവർ വളരും. അവർ തങ്ങളുടെ സ്നേഹ സാമ്രാജ്യം ദിനംതോറും വർദ്ധിപ്പിക്കുന്നവരായി മാറും. എന്നാൽ ഏർപ്പെട്ടിരിക്കുന്ന മേഖലകളിൽ നിരാശപ്പെട്ടും പ്രാഗിയും അലസത കാണിച്ചും തള്ളി നീക്കി പോകുന്നവരുണ്ട്. അവർക്കൊരിക്കലും അവരായിരിക്കുന്ന മേഖലകളിൽ നല്ല ഊർജം വിതറുവാനായിട്ട് കഴിയുകയില്ല. അവർ പ്രവഹിപ്പിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള എനർജി ആയിരിക്കും. നല്ലത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം ഒരു നന്മയെങ്കിലും മിനിമം ചെയ്യുക. ഒരു കാലപ്രഭാവത്തിനും ഒരിക്കലും നശിപ്പിക്കാനാവാത്ത വിധം ധർമ്മം അവശേഷിപ്പിച്ചിട്ട് വേണം ഈ ലോകത്ത് നിന്ന് നമ്മൾ മടങ്ങാൻ. ക്രിസ്തുവിൻ്റെ ജീവിതം നന്മ ചെയ്യാനായി നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. 37 സങ്കീർത്തനം 27 വാക്യം: ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുക, എന്നാൽ നീ സദാകാലം സുഖമായി വസിക്കും. മനസ്സമാധാനം വേണോ? ദൈവവചനം പറയുക, ദോഷം വിട്ടൊഴിഞ്ഞോണം, ഇന്നു മുതൽ ഗുണം ചെയ്യാനുള്ളൊരു തീരുമാനം കൈക്കൊണ്ടേ. നമ്മളറിയാതെ തന്നെ നമ്മുടെ മനസ്സ് ശുദ്ധമായി നമ്മിൽ നിന്ന് നന്മ പ്രവഹിച്ച് സമാധാനവും സ്വസ്ഥതയും എന്തെന്ന് നമ്മൾ തിരിച്ചറിയും. ഒരു നിമിഷം നമ്മുടെ ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. ദൈവമേ, അങ്ങയുടെ കരവിരുതാണ് ഞങ്ങൾ, അങ്ങയുടെ ജീവശ്വാസമാണ് ഞങ്ങളിലുള്ളത്. നന്മ ചെയ്യാൻ ഞങ്ങൾ ഒരിക്കലും മടുത്തു പോകരുത്. ഞങ്ങളുടെ ആയുസ്സറ്റ് പോകുന്നതുവരെ നല്ലത് വിചാരിക്കാനും നല്ലത് പ്രവർത്തിക്കാനുമുള്ള കൃപ നൽകണമേ. മറ്റുള്ളവരിൽ
നന്മയുടെ ഊർജം വിതയ്ക്കാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. പരിശുദ്ധാത്മഫലം ഞങ്ങൾ നിറയണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ പറ്റിയിരിക്കുന്ന തിന്മകളെ സമൂലം നീക്കം ചെയ്ത് ദോഷം വിട്ടകന്ന് നന്മ ചെയ്യുവാനായി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവും ബലഹീനതയും പോക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.